സ്റ്റോറി ദീപിക അനീഷ്. പ്രസന്റേഷൻ ഫസ്നാഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. ശിവദേവം. ക്യാബിനിലിരുന്ന് പുതിയ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയായിരുന്നു അവൻ. ഹരി കൂടെ ഇല്ലാത്തതുകൊണ്ട് അവൻ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദച്ചുവിനെ ഇപ്പോൾ രാത്രിയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ഫോൺ വിളിക്കുന്നത്. അവൻ്റെ തിരക്കുകൾ അറിയാവുന്നത് കൊണ്ട് തന്നെ ദച്ചുവും പരാതിയൊന്നും പറയാതെ അവൻ വിളിക്കുന്നത് വരെ കാത്തിരിക്കും. വല്ലാത്ത തലവേദന പോലെ തോന്നി ഫയലിൽ നിന്നും മുഖം ഉയർത്തിയ അവൻ നേരെ നോക്കിയത് ടേബിളിൽ വച്ചിരുന്ന ദച്ചുവിൻ്റെ ഫോട്ടോയിലാണ്. അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. മാഡ്ലി ഐ മിസ് യു ഡിയർ. അവൻ്റെ ഫോട്ടോയിൽ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ അതിൽ ചുണ്ടുകൾ ചേർത്തു. ശേഷം ഒരു പുഞ്ചിരിയോടെ വീണ്ടും ഫോട്ടോയിലേക്ക് നോക്കിയതും അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടു. സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന നമ്പർ കണ്ടതും അവൻ്റെ കണ്ണുകൾ കുറുകി. അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. യെസ്, മിസ്റ്റർ ജെയിംസ് ജോർജ്. എന്താണ് പതിവില്ലാത്തൊരു ഫോൺ വിളിയൊക്കെ? പറയുമ്പോൾ അവൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞിരുന്നു. നീ വീണ്ടും വളർന്നുകൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ പിന്നെ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവൻ പല്ല് ഞെരിച്ചുകൊണ്ട് പറയുന്നത് കേട്ടതും അമൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. നീ കളിക്കമൻ, ഇത് നിൻ്റെ അവസാനത്തെ കളിയാണ്. ഓ ആയിക്കോട്ടെ, വേറെന്തെങ്കിലും പറയാനുണ്ടോ ജെയിംസ് ജോർജിന്? ജെയിംസ് ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് അവനൊരു പരിഹാസത്തോടെ ചോദിച്ചു. ഉണ്ടല്ലോ. എന്ത് പറയുന്നു നിൻ്റെ സഹധർമ്മിണി മിസ്സിസ് ശിവദക്ഷിണ അമൻ ദേവ് വർമ്മ? അവൻ്റെ പരിഹാസം നിറഞ്ഞ ചോദ്യം കേട്ടതും ജെയിംസ് ഒരു പുച്ഛച്ചിരിയോടെ ചോദിച്ചു. അത് കേട്ടതും അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി. അവൻ്റെ മുഖത്ത് ചിരി മാഞ്ഞു. കണ്ടു അവൻ, ഇപ്പോൾ നിൻ്റെ മുഖത്തെ ആ പരിഹാസച്ചിരി അങ്ങ് മാറിയില്ലേ? അതെനിക്ക് ഇവിടെ ഇരുന്ന് തന്നെ അറിയാം. അതാണ് എനിക്ക് വേണ്ടത്. നിൻ്റെ വീക്ക്നെസ് അവളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ലക്ഷ്യം അവളായിരിക്കും. ഡാ ഏയ് കൂൾ അമൻ, കൂൾ. ഞാൻ അവളെ നോട്ടോ ഇട്ടപ്പോൾ തന്നെ നീ ഇങ്ങനെ ടെമ്പർ തെറ്റിയാ ഞാൻ അവളെ അങ്ങ് കൊന്നാലോ? ഡ പന്ന മോനെ, എൻ്റെ പെണ്ണിൻ്റെ ദേഹത്തൊരു മണൽത്തരിയെങ്കിലും വീണ, പിന്നെ നിൻ്റെ തന്ത ജോർജിന് കുടുംബക്കലറയിലടക്കാൻ പൊന്നുമോൻ്റെ ശവം പോലും ഞാൻ ബാക്കി വച്ചേക്കില്ല. പച്ചക്ക് കൊളുത്തു ഞാൻ. പറയുന്നത് അമനാ അമൻ ദേവ്. വച്ചിട്ട് പോടാ പുല്ലേ. അതും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. ശേഷം ടേബിളിലിരുന്ന വസ്തുക്കൾ അവൻ തട്ടിത്തെറിപ്പിച്ചു. അപ്പോഴും അവൻ്റെ ദേഷ്യം അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബാസ്റ്റഡ്, ഹൗ ഡെയർ ഹീ ടെൽ മൈ ഗേൾ, ഐ വിൽ കിൽ ദാറ്റ് ഇഡിയറ്റ്. അവൻ ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് പിറുവിർത്തതും അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഫോണെടുത്തതും സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന മുഖം കണ്ട് അതുവരെ ഉണ്ടായിരുന്ന സ്ട്രെസ് ഇല്ലാതാവുന്നത് പോലെ തോന്നി. അവൻ ഫോണെടുത്ത് ചെവിയോട് ചേർത്ത് പതിയെ വിളിച്ചു. ശിവ. ഇതേ സമയം അവൻ്റെ കോൾ കട്ട് ചെയ്ത് മുന്നിലിരിക്കുന്ന ജോർജിനെയും പൂജയെയും നോക്കി ജെയിംസ് ഒരു പുച്ഛത്തോടെ ചിരിച്ചു. എന്നതാടാ മോനെ, ആ പെങ്കൊച്ചിനെ പറഞ്ഞപ്പോൾ ചെക്കൻ കയറിയങ്ങ് കത്തിയല്ലോ. അതെ പപ്പ, ഞാനവൻ്റെ വീക്ക്നെസ്സിൽ തന്നെ കയറി പിടിച്ചത് അതാ. കയ്യിലിരുന്ന സ്കോച്ചിൻ്റെ ഗ്ലാസ് വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് അയാൾ ചോദിച്ചതും ജെയിംസ് ഒരു പുച്ഛത്തോടെ പറഞ്ഞു. അമൻദേവിൻ്റെ ഒരേ ഒരു ബലഹീനത അവളാ ശിവദക്ഷിണ, അവൻ്റെ നിധി. ആ നിധി ഈ ജെയിംസിൻ്റെ കയ്യിൽ കിടന്ന് പെടയും. അവൻ അതും പറഞ്ഞുകൊണ്ട് പൂജയുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ അമൻ്റെ ഫോട്ടോയും നോക്കിയിരിക്കുകയായിരുന്നു. അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഒരു കയ്യിലിരുന്ന ഗ്ലാസ് വാങ്ങി ടേബിളിലേക്ക് വെച്ചു. ശേഷം അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഇച്ചായൻ്റെ മോള് വിഷമിക്കണ്ട, മോൾ ആഗ്രഹിച്ചത് മോളുടെ കാൽ ചുവട്ടിലെത്തിക്കും ഈ ഇച്ചായൻ, അതിപ്പോൾ ആരെ കൊന്നിട്ടായാലും. അവൻ പറയുന്നത് കേട്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് ചിരിച്ചു. അവളുടെ മരണം എൻ്റെ കൈകളുകൊണ്ടായിരിക്കും ഇച്ചായാ, എൻ്റെ അമ്മനെ മോഹിച്ചതിനുള്ള ശിക്ഷ. അതെൻ്റെ കൈകൊണ്ട് തന്നെ അവൾക്ക് നൽകണം, അതെൻ്റെ വാശിയ. അവൾ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. മോളിപ്പോൾ ചെല്ല്, ഞങ്ങൾക്ക് കുറച്ച് ഫയൽസ് നോക്കാനുണ്ട്. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ടേബിളിലിരുന്ന ഗ്ലാസ് എടുത്ത് അതിലെ ദ്രാവകം വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് പതിയെ എഴുന്നേറ്റ് നടന്നു. പാവം, എൻ്റെ പൊന്നു പെങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അമ്മനെ അവൾക്ക് നേടിക്കൊടുക്കാനല്ല, അവനെ പരലോകത്തേക്ക് അയക്കാനാണ് ഈ ജെയിംസിൻ്റെ തീരുമാനമെന്ന്. അവൾ പോയി കഴിഞ്ഞതും അവൻ പുച്ഛത്തോടെ പറഞ്ഞു. ആ പെണ്ണിനെ കൊല്ലാൻ തന്നെയാണോ നിൻ്റെ തീരുമാനം? അതിനൊന്ന് മൂളിക്കൊണ്ട് ജോർജ് അവനോട് ചോദിച്ചു. കൊല്ലാനോ?
പൊന്മുട്ടയിടുന്ന താറാവിനെ ആരെങ്കിലും കൊല്ലോ? അയാൾ ചോദിക്കുന്നത് കേട്ട് അവനൊരു പുച്ഛത്തോടെ പറഞ്ഞു, അവളൊരു തുറുപ്പ് ചീട്ട, അവനെ തളർത്താനുള്ള വജ്രായുധം. അവനെ പരലോകത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അവളെ എനിക്ക് സ്വന്തം. അവനൊരു പെണ്ണിനെ ഇഷ്ടമാണെന്നറിയായിരുന്നെങ്കിലും അവളെ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നല്ലോ. ആദ്യമായി കണ്ടത് അവരുടെ റിസപ്ഷനാണ്. ഓ, അവളുടെ ആ ഭ്രമിപ്പിക്കുന്ന സൗന്ദര്യം അതെന്നെ കൊല്ലാതെ കൊല്ലും. ചെയറിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് അവൻ പറഞ്ഞു, നിന്റെ ആവശ്യം കഴിഞ്ഞ് അവളെ നമുക്ക് ആ സീറ്റിന് കൊടുക്കാം. ലക്ഷങ്ങൾ കിട്ടും ആ കിളുന്ത് പെണ്ണിന്. നോ, അയാൾ പറഞ്ഞതും അവൻ അലറിക്കൊണ്ട് എഴുന്നേറ്റു. അങ്ങനെ വല്ലവർക്കും വിൽക്കാൻ വേണ്ടിയല്ല അവളെ എൻ്റെ കൈപ്പിടിയിൽ കൊണ്ടുവരുന്നത്. എനിക്ക് അനുഭവിക്കണം അവളെ. അതൊരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ അല്ല, ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് അവളെ വേണം. ഈ ജെയിംസിൻ്റെ കാൽക്കീഴിലായിരിക്കും ഇനിയുള്ള അവളുടെ ജീവിതം. അവനൊരലർച്ചയോടെ ടേബിളിൽ അടിച്ചുകൊണ്ട് പറഞ്ഞതും അയാൾ ഞെട്ടലോടെ പിന്നിലേക്ക് മാറി. ജെയിംസ്! അയാൾ പതർച്ചയോടെ വിളിച്ചതും അവൻ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു. സോറി പപ്പ, ഐ വാണ്ട് ഹെയർ, ഐ നീഡ് ഹെയർ. അവളെ ആദ്യമായി കണ്ട ആ നിമിഷം മുതൽ അവളുടെ ആ സൗന്ദര്യം എന്നെ മത്ത് പിടിപ്പിക്കുക. ഒരുപാട് പെണ്ണുങ്ങൾ ഈ കയ്യിലൂടെ പോയിട്ടുണ്ട്, എന്നാൽ അവരിൽ നിന്നൊക്കെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ലഹരി അതവളെ കണ്ട നിമിഷം മുതൽ ഞാൻ അറിഞ്ഞു തുടങ്ങി. മദ്യത്തിനോ ഡ്രഗ്സിനോ മറ്റ് പെണ്ണുങ്ങളിലോ ഒന്നും കിട്ടാത്ത ലഹരി. അതെന്നെ ഓരോ നിമിഷം തളർത്തിക്കൊണ്ടിരിക്കുക. അവൻ അതും പറഞ്ഞുകൊണ്ട് കബോർഡിനടുത്തേക്ക് നടന്നു. അതിൽ നിന്നും ഒരു ബോക്സ് കയ്യിലെടുത്തു. അതിൽ നിന്നും ഒരു ബോട്ടിലെടുത്ത് അടപ്പ് തുറന്ന് അതിലെ ദ്രാവകം സിറഞ്ചിലേക്കെടുത്ത് അവൻ്റെ കയ്യിലേക്ക് അത് ഇഞ്ചെക്റ്റ് ചെയ്തു. ഡ്രഗ്സ് സിരയിലേക്ക് കയറിയതും അവൻ കണ്ണുകൾ മുറുകെ അടച്ച് ഒരാലസ്യത്തോടെ ചെയറിലേക്ക് ചാരിക്കിടന്നു. അപ്പോഴും അവൻ്റെ കണ്ണിൽ തെളിമയോടെ ദച്ചുവിൻ്റെ മുഖം തെളിഞ്ഞു നിന്നു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ജോർജ് പുറത്തേക്ക് നടന്നു. പുറത്തേക്കിറങ്ങി വാതിൽ ലോക്ക് ചെയ്ത് തിരിഞ്ഞതും തൻ്റെ മുന്നിൽ വെറുപ്പോടെ നോക്കി നിൽക്കുന്ന അയാളുടെ ഭാര്യ ഡെയ്സിയെ കണ്ട് അയാളൊന്ന് പതറി. നിങ്ങളോ നശിച്ചു, ഇപ്പോൾ എൻ്റെ മക്കളെ നശിപ്പിച്ചു. സ്വന്തം മോന് പെണ്ണ് കൂട്ടിക്കൊടുക്കാൻ നിങ്ങൾക്ക് നാണാവുന്നില്ലേ? പന്ന മോളെ, എൻ്റെ നേരെ കൊരക്കാൻ വന്നാലുണ്ടല്ലോ, വച്ചേക്കില്ല ഞാൻ. അയാളോട് വെറുപ്പോടെ ചോദിച്ചതും അയാൾ അവരുടെ മടിക്കുത്തിന് പിടിച്ച് പിന്നിലേക്ക് തള്ളിയിട്ടുകൊണ്ട് പറഞ്ഞു. താഴെ വീണ അവരുടെ നേരെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് അയാൾ താഴേക്കിറങ്ങിപ്പോയി. അയാൾ പോയ വഴിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ വിതുമ്പലോടെ ചുവരിലേക്ക് ചാരിയിരുന്നു. ശ്രീലകം കോവിലകത്ത് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റന്നാളാണ് കല്യാണം. ഇന്ന് ഹൽദി ആയതുകൊണ്ട് എല്ലാവരും രാവിലെ തന്നെ അതിൻ്റെ തിരക്കിലാണ്. മനു, മുത്തശ്ശൻ വിളിച്ചത് കേട്ടതും മനു അങ്ങോട്ട് ചെന്നു. എന്താ മുത്തശ്ശ? ദേവൻ ഇന്നല്ലേ വരുന്നേ? ആ, അതെ മുത്തശ്ശ. ആരാ കൂട്ടാൻ പോകുന്നേ? ആദ്യം പോയിട്ടുണ്ട് മുത്തശ്ശ. ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാ? കഴിഞ്ഞോ? കഴിഞ്ഞു മുത്തശ്ശ. ഇവൻറ്റ് മാനേജ്മെൻ്റ് ആയതുകൊണ്ട് സ്റ്റേജിൻ്റെ മറ്റൊക്കെ അവർ നോക്കിക്കോളും. മുത്തശ്ശൻ ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു, എല്ലാം നന്നായിട്ട് നടക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് അയാൾ ചാരകസരയിലേക്ക് ചാഞ്ഞിരുന്നു. ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ മുത്തശ്ശ? ശരി കുട്ടി, ചെല്ല്. അയാൾ പറഞ്ഞതും അവൻ പുറത്തേക്ക് നടന്നു. അമ്മമാരോടൊപ്പം ജോലിയിലൊക്കെ സഹായിച്ചിട്ട് മാളുവിനോട് പറഞ്ഞുകൊണ്ട് റെഡിയാവാനായി ദച്ചു റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞ് മിററിന് മുന്നിൽ നിന്നും ഡ്രയർ ഉപയോഗിച്ച് മുടി ഉണക്കുകയായിരുന്നു ദച്ചു. അതിനിടയിൽ ചുണ്ടിൻ്റെ അടിയിൽ വെച്ച് എന്തൊക്കെയോ പിറുപിറുക്കുന്നുമുണ്ട് കൊച്ച്. ഒരു മഞ്ഞയും വെള്ളയും ചേർന്ന ധാവണിയാണ് ദച്ചു ഉടുത്തിരിക്കുന്നത്. ധാവണിയുടെ ഷോള് കസേരയിലിട്ടിരിക്കുകയായിരുന്നു. പാവാടയും ബ്ലൗസും ഇട്ടിട്ടുണ്ട്. ഇങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് ദിവസമായി ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ട്. കാണുമ്പോൾ ചക്കര, പൊന്ന്, വാവ, അല്ലെങ്കിൽ വിളിയുമില്ല, സംസാരമില്ല. ഇനി ഇങ്ങോട്ട് വരട്ടെ, ശിവേ, വാവേ, മോളേന്നൊക്കെ പറഞ്ഞ് അവൾ പിറുപിറുത്തുകൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കിയതും അവളുടെ പിന്നിലായി മാറിൽ കൈയും കെട്ടി നിൽക്കുന്ന അമ്മനെ കണ്ട് കൊച്ചു ഞെട്ടിപ്പോയി. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കിയതും അവളുടെ കണ്ണുകൾ വിടർന്നു. ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീഴാൻ തോന്നിയെങ്കിലും രണ്ട് ദിവസം വിളിക്കാതെ ഇരുന്നതിൻ്റെ പരിഭവം ഉള്ളതുകൊണ്ട് അവൾ മുഖം കോട്ടിക്കൊണ്ട് തിരിഞ്ഞു നിന്ന് മുടി ഉണക്കാൻ തുടങ്ങി. അവളുടെ പരിഭവം മനസ്സിലായതും അവനൊരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തോളിലേക്ക് മുഖം പൂഴ്ത്തി. തെച്ചു ഒരു പിടച്ചിലൂടെ ഉയർന്നു പൊങ്ങി. വാവേ, പിണക്കാണോ? വിളിക്കാത്തോണ്ടാണോ?
അവൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം അവൾ മൂളിക്കൊണ്ടിരുന്നതേയുള്ളൂ. അവൻ്റെ കൈ അവളുടെ നഗ്നമായ വയറിൽ അമർത്തിയതും അവൾ വിറയലോടെ കൈ ഉയർത്തി അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു. അവൻ്റെ കൈവിരലുകൾ അവളുടെ പൊക്കിൽ ചുഴിയുടെ ആഴം അളന്നതും അവളിൽ നിന്നും ഒരു സീൽക്കാര ശബ്ദം ഉയർന്നു. അവളൊരു പിടച്ചിലൂടെ തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് മുഖമർത്തി. പതിയെ അവളുടെ മുഖം പിടിച്ചുയർത്തി അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. ആ കണ്ണുകൾ മുറുകെയടച്ച് അവൾ ആ ചുംബനം സ്വീകരിച്ചു. അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് അവൻ അവളെ ഇടുപ്പിൽ പൊക്കി ഡ്രസ്സിംഗ് ടേബിളിന് മുകളിലിരുത്തി. ശേഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഇരു കണ്ണിലും അമർന്നു. അവിടെ നിന്നും പതിയെ താഴേക്ക് നീങ്ങി. അവളുടെ മൂക്കുത്തിയിട്ട മൂക്കിൽ ചുംബിച്ചുകൊണ്ട് അവളുടെ കവളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ നീങ്ങി. ശേഷം കവളിൽ നിന്നും അവളുടെ വിറയാർന്ന ചുണ്ടിലേക്ക് അവൻ്റെ അധരങ്ങൾ പതിപ്പിച്ചു. മേൽചുണ്ടിൽ നിന്നും കീഴ്ചുണ്ടിലേക്കും അവിടെ നിന്നും നാവിലേക്കും അവൻ്റെ ചുണ്ടുകൾ ചേക്കേറി. അവൻ്റെ ചുംബനത്തിൻ്റെ തീവ്രതയിൽ തളർന്നുകൊണ്ട് അവൾ അവൻ്റെ മുടിയിടകൾ കോർത്തു വലിച്ചു. വിരഹത്തിൻ്റെയും പരിഭവത്തിൻ്റെയും സങ്കടങ്ങൾ ആ ചുംബനത്തിൽ അവർ അലിയിച്ചു കഴിഞ്ഞു. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവളിൽ നിന്നും പിന്മാറുമ്പോൾ തളർച്ചയോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവളുടെ തോളിൽ തട്ടിക്കൊടുത്തു. ഇരുവരുടെയും ചുണ്ടിൽ ആ നിമിഷം മനോഹരമായൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. തുടരും.